നമസ്കാരം. മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് ധനുക്കോണ് ജനിച്ചവർക്ക്, ഈ വാരത്തിൽ പല വിധത്തിലുള്ള മാർഗദർശങ്ങളെ അതിജീവിക്കാനൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് വഴി ഇനി മുതൽ എല്ലാ കാര്യങ്ങളിലും അഭിമുഖീകരിക്കാനൊരു ആത്മവിശ്വാസം വർദ്ധിക്കുവാനും, ഒരു പക്ഷേ ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം ജോലി ചെയ്യുന്നതിന്റെ കാര്യങ്ങളായിരിക്കാം, ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളായിരിക്കാം, അതിലുപരി ക്രിയാത്മകമായിട്ട് ചെയ്യാനൊരു മനസ്ഥിതിയായിരിക്കാം, തൊഴിൽ തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തോടുകൂടി പ്രയത്നിക്കാനൊരു മനസ്ഥിതിയും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്കും ആവശ്യക്കാർക്കും പകർന്നു കൊടുക്കുവാനുള്ള അവസരം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. തൊഴിൽ രംഗങ്ങളിൽ അഭൂതപൂർവമായ നേട്ടമുണ്ടാകുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 2023 2024 കാലങ്ങളിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിക്കുവാനും, ഒരു പക്ഷേ എന്നാൽ ഇനി അടുത്ത മാസം മുതൽ അന്വേഷിക്കണോ എന്ന ധാരണയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവും ആയിരിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും അപേക്ഷകൾ നൽകുകയും ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ പ്രാരംഭത്തിൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന നിർദ്ദേശം സ്വീകരിക്കുവാനിടയുണ്ട്. പണമടയ്ക്കുവാനുള്ള നിർദ്ദേശം സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. കലാ സാഹിത്യം, സംഗീതം, ശാസ്ത്ര മേഖലകൾ, ചിത്രം, വര, ശില്പവിദ്യ മുതലായിട്ടുള്ള പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി, അവസരങ്ങൾ എന്നിവ വന്നു ചേരുവാനിടയുണ്ട്. അനുഭവജ്ഞാനമുള്ള മേഖലകളിൽ പണം മുതൽ മുടക്കുവാനുള്ള ധാരണ ഉണ്ടാകുന്നത് അനുകൂലമായി തീരുവാനിടയുണ്ട്. 2023 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഏറ്റെടുക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനും ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും ഇടയുണ്ട്. സ്വയംഭരണാധികാരം അവലംബിക്കുന്നത് വഴി വ്യക്തിപരമായിട്ടും പ്രസ്ഥാനത്തിനും നേട്ടമുണ്ടാക്കി തരുവാനായിട്ട് സാധ്യത കാണുന്നു. പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് ചില ജോലിക്കാർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിടവരുമെങ്കിൽ പോലും അവരുടെ ഭാവി സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തും കൊണ്ട് വിപുലമായിട്ടുള്ള ആശയങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. മേലധികാരി ചെയ്തു വെച്ച പല അബദ്ധങ്ങളെയും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള മേലധികാരികളുടെയും ഉടമസ്ഥരുടെയും നിർദ്ദേശപ്രകാരം സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നിരുന്നാലും അതാത് തസ്തികകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രവർത്തിക്കാം ഒരു എന്ന ആത്മവിശ്വാസത്തോടുകൂടി തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷത്തിന്റെ വെളിച്ചത്തിൽ ജോലിസ്ഥലത്തിനോടനുബന്ധമായി വാടക വീടെടുത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ കാര്യങ്ങൾ പോലും നിവർത്തിക്കാനുള്ള സാധ്യത കാണുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിതരണ വിപണന മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ധാരാളം അന്വേഷണങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടായിത്തീരും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഇനി ആത്മവിശ്വാസത്തോടുകൂടി ഉപരിപഠനത്തിന് അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി സമാധാനമുണ്ടാകും. വിദേശത്തു നിന്നും ജന്മനാട്ടിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നവർക്ക്
പുനർനിയമനം ലഭിക്കുവാനിടയുണ്ട്. എന്നാൽ ഒരു പക്ഷെ ആനുകൂല്യങ്ങളോ മുമ്പുണ്ടായിരുന്ന പോലെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ ഒക്കെ തന്നെ ഒരു വർഷത്തിന് ശേഷം ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുടുംബങ്ങളെ അവിടെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഉള്ളൊരു അവസരമൊക്കെ ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും ഇപ്പോഴത്തെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ തക്കവണ്ണം ഇങ്ങനെയുള്ളൊരു അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഭൂമി വിൽപ്പനയ്ക്ക് അകാരണമായിട്ടുള്ള കാലതാമസം ഉണ്ടാകുവാനിടയുടെ സാധ്യതയുണ്ട്. സ്വപ്നത്തിൽ പല കാര്യങ്ങളും കാണുവാനിട വരുമെങ്കിൽ പോലും ഒന്നും യാഥാർത്ഥ്യമാകുവാൻ സാധ്യതകൾ വളരെ കുറവുള്ളതിനാൽ സ്വല്പം മനോവിഷമം, വിമ്മിഷ്ടാവസ്ഥകള്, സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതെല്ലാം തന്നെ ഒരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മസമീപനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ സ്വയമേവ തയ്യാറാകുന്നത് ഗുണകരമായി തീരുവാനാണ് മൂലം പോരാട മുത്രാടത്തിന്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു വാരത്തിൽ യോഗമുള്ളത്. നമസ്കാരം.